ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മൊഡ്യൂളിൽ ഭൂപരിഷ്കരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശ അവകാശവും നിർണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റമാണ് ഭൂപരിഷ്കരണം. അപ്പോൾ എന്താണ് ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശ അവകാശവും നിർണയിക്കുന്ന സമ്പ്രദായത്തിലുള്ള മാറ്റമാണ് ഭൂപരിഷ്കരണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന മൂന്ന് തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങളാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് അഥവാ സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ് വാരി സമ്പ്രദായം, മഹൽ വാരി സമ്പ്രദായം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന മൂന്ന് തരത്തിലുള്ള ഭൂമി നടത്തിപ്പ് അവകാശ സമ്പ്രദായങ്ങളാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് അഥവാ സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ് വാരി സമ്പ്രദായം, മഹൽ വാരി സമ്പ്രദായം എന്നിവ. 1793 ഇന്ത്യയിൽ സെമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു. 1793 ഇന്ത്യയിൽ സെമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുത്തിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. റേറ്റ് വാരി സമ്പ്രദായം ആരംഭിച്ചത് അലക്സാണ്ടർ റീഡാണ്. റേറ്റ് വാരി സമ്പ്രദായം വികസിപ്പിച്ചത് തോമസ് മൺറോയാണ്. മഹൽവാരി സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചത് ആരാണ്? ഹോൾട്ട് മെക്കൻസി. മഹൽവാരി സമ്പ്രദായം പരിഷ്കരിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്ക് നൽകിയത് ഏത് ഭൂനികുതി വ്യവസ്ഥയിലാണ്? മഹൽവാരി സമ്പ്രദായം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാന സംഭവമാണ് 1978 പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബാർഗ. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകൃതമായത് എന്നാണ്? 1936. സമ്പന്നരിൽ നിന്നും ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ആചാര്യ വിനോബ ഭാവെ. 1951 തെലുങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. 1957 തെലുങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ. ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ടിരിക്കുന്നത്? 9-ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഭരണഘടനയുടെ 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂ ഉടമ സമ്പ്രദായം ഏതായിരുന്നു? ജന്മി സമ്പ്രദായം. ആയിരത്തി 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? 1865. പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയതും
ആയില്യം തിരുനാൾ തന്നെയാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ടാ എന്നറിയപ്പെട്ട വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഈ വിളംബരം നടത്തിയ വർഷം 1865. തിരുവിതാംകൂറിൽ കണ്ടെടുത്ത് വിളംബരം നടന്ന വർഷം ഏതാണ്? 1886. കണ്ടെടുത്ത് വിളംബരം നടത്തിയ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂറിൽ കണ്ടെടുത്ത് വിളംബരം നടന്ന വർഷം 1886. കണ്ടെടുത്ത് വിളംബരം നടത്തിയ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. ബ്രാഹ്മണരുടെയും ദേവസ്വങ്ങളുടെയും പ്രാദേശിക പ്രമാണിമാരുടെയും ഉടമസ്ഥതയിലുള്ള സമ്പൂർണ്ണ സ്വകാര്യ ഭൂമിയാണ് ജന്മോ. ബ്രാഹ്മണരുടെയും ദേവസ്വങ്ങളുടെയും പ്രാദേശിക പ്രമാണിമാരുടെയും ഉടമസ്ഥതയിലുള്ള സമ്പൂർണ്ണ സ്വകാര്യ ഭൂമിയായിരുന്നു ജന്മോ. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടത് ജന്മി കുടിയാൻ വിളംബരമാണ്. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടത് ജന്മി കുടിയാൻ വിളംബരമാണ്. ജന്മി കുടിയാൻ റെഗുലേഷൻ ഭേദഗതി പാസാക്കിയ വർഷം ഏതാണ്? 1932. ജന്മി കുടിയാൻ റെഗുലേഷൻ ഭേദഗതി പാസാക്കിയ വർഷം 1932. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ ജന്മി ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. കൊച്ചി കുടിയായ്മ നിയമം പാസായ വർഷം ഏതാണ്? 1938. കൊച്ചി കുടിയായ്മ നിയമം പാസായ വർഷം 1938. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിയമരഹിതമായ ഒഴിപ്പിക്കലിൽ നിന്നും കൃഷിക്കാർക്ക് സംരക്ഷണം നൽകാൻ തിരുവിതാംകൂർ കൊച്ചി ഗവൺമെൻറ് പാസാക്കിയ നിയമം ഏതാണ്? സ്റ്റേ ഓഫ് എക്സിക്യൂഷൻ പ്രൊസീഡിംഗ് ആക്ട് 1950. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിയമരഹിതമായ ഒഴിപ്പിക്കലിൽ നിന്നും കൃഷിക്കാർക്ക് സംരക്ഷണം നൽകാൻ തിരുവിതാംകൂർ കൊച്ചി ഗവൺമെൻറ് പാസാക്കിയ നിയമമാണ് സ്റ്റേ ഓഫ് എക്സിക്യൂഷൻ പ്രൊസീഡിംഗ് ആക്ട് 1950. തിരുക്കൊച്ചിയിൽ കുടിയാൻ ഒഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1950. തിരുക്കൊച്ചിയിൽ കുടിയാൻ ഒഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1950. ഭൂ ഉടമസ്ഥത കൈവശാവകാശ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1954. ഭൂ ഉടമസ്ഥത കൈവശാവകാശ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം 1954. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കപ്പെട്ട വർഷം ഏതാണ്? 1957. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കപ്പെട്ട വർഷം 1957. ഒന്നാം കേരള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി KR ഗൗരിയമ്മയായിരുന്നു. കേരള നിയമസഭ കാർഷിക ബന്ധ ബില്ല് പാസാക്കിയതെന്നാണ്? 1959 ജൂൺ 10 കേരള നിയമസഭ കാർഷിക ബന്ധ ബില്ല് പാസാക്കിയത് 1959 ജൂൺ 10. കാർഷിക ബന്ധ ബിൽ നിയമം ഭേദഗതികളിലൂടെ വീണ്ടും പാസ്സായതെന്നാണ്? 1960 ഒക്ടോബർ 15. കാർഷിക ബന്ധ ബില്ല് നിയമം ഭേദഗതികളോടെ വീണ്ടും പാസ്സായത് 1960 ഒക്ടോബർ 15. കാർഷിക ബന്ധ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 1961 ജനുവരി 21. കാർഷിക ബന്ധ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1961 ജനുവരി 21. കേരള റൈറ്റുവാരി ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് പാസാക്കിയ വർഷം ഏതാണ്? 1962. കേരള റൈറ്റുവാരി ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് പാസാക്കിയ വർഷം 1962. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1963. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം 1963. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. ലാൻഡ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂപരിഷ്കരണ നിയമം 1963 വകുപ്പ് ഏതാണ്? സെക്ഷൻ 99. ലാൻഡ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂപരിഷ്കരണ നിയമം 1963 വകുപ്പ് സെക്ഷൻ 99. അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 99A. അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 99A ആണ്.
ലാൻഡ് ബോർഡുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 100. ലാൻഡ് ബോർഡുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 100 ആണ്. താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 100A. താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 100A ആണ്. ലാൻഡ് റീഫോംസ് റിവ്യൂ ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 100D. ലാൻഡ് റീഫോംസ് റിവ്യൂ ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 100D ആണ്. കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസാക്കിയ സമയത്തെ മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസാക്കിയ സമയത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്നാണ്? 1970 ജനുവരി 1. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് 1970 ജനുവരി 1. കേരള ഭൂപരിഷ്കരണത്തിൻ്റെ 50ാം വാർഷികം നടത്തിയതെന്നാണ്? 2020. കേരള ഭൂപരിഷ്കരണത്തിൻ്റെ 50ാം വാർഷികം നടത്തിയത് 2020. 1935 കർഷക സംഘം രൂപീകരിച്ചത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂരിൽ. 1935 കർഷക സംഘം രൂപീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ എന്ന സ്ഥലത്താണ്. കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടന ഏതാണ്? അഭിനവ് ഭാരത് യുവക് സംഘം. കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടന അഭിനവ് ഭാരത് യുവക് സംഘമാണ്. കേരള ലാൻഡ് അക്വസിഷൻ ആക്ട് പാസ്സായ വർഷം ഏതാണ്? 1894. കേരള ലാൻഡ് അക്വസിഷൻ ആക്ട് പാസ്സായ വർഷം 1894. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പാസ്സായ വർഷം ഏതാണ്? 1957. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് നിലവിൽ വന്ന വർഷം 1957. കേരള ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പാസ്സായ വർഷം ഏതാണ്? 1966. കേരള ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് നിലവിൽ വന്നത് 1966. കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നിലവിൽ വന്നത് എന്നാണ്? 1967. കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നിലവിൽ വന്നത് 1967. കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2008. കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് നിലവിൽ വന്നത് 2008. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.